മിണ്ടാതെ ആരോടും പറയാതെ നാട്ടിലെത്തിയാണ്. സർപ്രൈസ് ആയിട്ട് നാട്ടിൽ എന്താവോ, എല്ലാരും എങ്ങനെ പ്രതികരിക്കുന്ന ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഹായ്, എന്താണോ ഒരാള് പെരേക്കരുമ്പോ എന്താ മോളെന്നൊക്കെ ചോദിക്കല്, എന്താ ഇവരൊക്കെ കഥ, ഞാനൊന്ന് മുണ്ടാതെ വന്നപ്പോ ഇവര് എന്താ മോളേന്ന്. ഇവിടെ ഒന്ന് വെല്ലടിച്ചു നോക്കട്ടെ ഇവരൊരു റിയാക്ഷൻ കാണാം. ഇമ്മരാല് വിളിച്ചീന, ഫോൺ എത്തിട്ടില്ല. ഇവരുള്ളവര് എന്ത് പറയും, എങ്ങനെ അറിയുന്നൊന്നും അറിയില്ല. ആമിനിയാണ് ഫസ്റ്റ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, ഹാപ്പി ബർത്ത്ഡേ. എവിടെ, ഹായ് ഹായ്. ഓ മൈ ഗോഡ്, ഇവരെന്താണ് മറ്റവരെ തിരയാട്ടോ, മറ്റോ അവരും ഉപ്പൂൻ്റെ കൂടെ ഇറങ്ങി ആ പാപ്പാനാണ്ടപ്പോ. ഞാൻ വരൂലെന്ന് പറഞ്ഞല്ലേ, ഇവൾക്ക് കരച്ചിലുണ്ട്, ഇവൾക്ക് കരച്ചിലുണ്ട്, കരച്ചിലുണ്ട് അത്ര. ഞാൻ ഉണ്ടാകാൻ കേട്ടോ, അപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഏതുണ്ട് എന്നെ വിളിക്കാൻ വന്നേ, ഏതോ കുട്ടിന്റെ പോലെ നാലുണ്ടായിരുന്നു. ഇനി അവിടെ അമ്മമാർക്ക് എങ്ങനെ ഉണ്ട് നോക്കട്ടോ. അപ്പൊ ഞാൻ വീട്ടില് പോയിട്ട് ബെല്ലടിച്ചിട്ട് ഇമ്മ എന്താ പറയണേ നോക്കട്ടാ. ഉമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ വന്നത്, ബെല്ലടിക്ക. മക്കള് കുപ്പൂന്റെ കൂടെ ഇറങ്ങി ഇല്ല. ഇപ്പോ അലേനെ കണ്ടപ്പോ അലേന്റെ പിന്നാലെ പോയി, അരിപ്പാവാടൊക്കെയാണ് തിരുമ്പള്. അവള് പിന്നെ അറിഞ്ഞോണ്ടോ അല്ലാതെ എക്സൈറ്റഡ് ഒന്നും ആവില്ല, അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കണ്ടി എന്തിനാരിട്ടേ കഴുകിട്ട. അപ്പൊ പൈസ ഞാപ്പഴരാ നമുക്ക് അറമേ പോവാ. അങ്ങനെ നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ സർപ്രൈസൊക്കെ കൊടുത്തു. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് രാത്രി പോയത് പുറത്തുനിന്ന് ഇറങ്ങിയതാട്ടോ, വളാഞ്ചേരി ഒന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് പരാഗിൽ പോകണമായിരുന്നു, പരാഗെന്ന് ഇവർക്ക് തയ്ക്കാനുള്ള ക്ലോത്ത് എടുക്കണം. നമുക്ക് അടുത്ത മാസം കല്യാണമാണ് ബ്രദറിൻ്റെ മോളെ, അപ്പോൾ അതിന് വേണ്ട ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പരാഗിൽ പോയത്. കാരണം ഞാൻ പോയ പിറ്റേന്ന് ഞങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ വരികയായിരുന്നു. അപ്പം പിന്നെ ടൈം ഉണ്ടാവില്ല, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അങ്ങനെ ഐഷോനീഷൊക്കെ ഡ്രസ്സ് എടുക്കാനുള്ള ക്ലോത്തൊക്കെ എടുത്തു, അനു ക്ലോത്തൊക്കെ കണ്ടുവച്ചു. പക്ഷേ അവരുടെ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അനുവിൻ്റെ ബർത്ത്ഡേ ശരിക്കും തന്നെയാണ്, പക്ഷെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ മുത്തക്കില്ല, ആരും ഇല്ല, അവരൊക്കെ ബിസി ആയിപ്പോയി. അപ്പം ഞങ്ങൾ മാത്രമായിട്ട് പുറത്തിറങ്ങില്ല. നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നീനും ഇല്ല, നീനും ഒരു ക്യാമ്പിന് പോയത് കാരണം അവളും ഉണ്ടായിരുന്നില്ല. അപ്പം അവരൊക്കെ വന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ നാളൊക്കെ മാറ്റിയിട്ട് നാളെ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നിൽക്ക പോവാൻ. അപ്പം ഇതാ ഞങ്ങൾ ക്ലോത്തൊക്കെ എടുത്തു റെഡിയായി, അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഗൈസ്, ഒരാളിവിടെ നല്ല ആലോചനയിലാണ്, നമുക്ക് എന്താ ചോദിച്ചു നോക്കാം. ഐശ്യോ, നീ എന്തെങ്കിലും ആലോചിക്കണേ? ഓ താങ്ക് യു, താങ്ക് യു. അങ്ങനെ പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടല്ലോ മതി നമുക്ക്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഇന്നലായിരുന്നു, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലുലുലു വന്നേട്ടോ. അപ്പൊ ഇന്നലെ ചെറിയ
പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് ഒന്നിനും പറ്റിയില്ല, ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം അതാ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. തിരക്കൊക്കെ കാണുന്നുണ്ട്, സ്ഥലം ഉണ്ടാവും എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. ടിക്കറ്റ് എടുക്കേ. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കവറ് അലോഡല്ല കേട്ടോ. നിങ്ങളതിന്റെ ഉള്ളിൽ കവറ് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കവറ് കൊണ്ടുവരുന്നില്ല. കൊറേ ഡെസ്റ്റിനേഷനിൽ വന്നപ്പോ ഭയങ്കര എവിടെന്തോ പോലെ എവിടേ വന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കൊറേ ആയിട്ട് ഒരു വർഷമൊക്കെ ആയി ഏകദേശം ഇവിടെ വന്നിട്ട്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലം തപ്പി പോവാണ്. പക്ഷെ എല്ലായിടത്തും ഓരോരോ കാമുകന്മാരും കാമുക്കന്മാരും ഇരിക്കുന്നു. നമുക്കും ഉണ്ടായിരുന്നു ഒരു കാലം. അപ്പോൾ അത് പൊട്ടിക്കാൻ പാടില്ല കേട്ടോ കെൻസ്. എന്താ പറയാനുള്ളത് ബർത്ത്ഡേ ആയിട്ട്? ഷോ ഇറക്കല്ല, ഷോ ഇറക്കാം. അപ്പൊ ദാമ്ന കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറയണേ. നിങ്ങൾ ആരും പിടിക്കണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ കേക്ക് കയ്യിന്ന് വീഴട്ടോ. അങ്ങനെ അമ്മക്ക് ഇതാ കേക്ക് കൊടുക്കലൊക്കെ ആയിട്ടാ. പിള്ളേരാകെ ബഹളമായിരുന്നു. പിന്നെ കുപ്പു അപ്പാപ്പൊക്കെ കേക്ക് കൊടുത്തു. അവർ കേക്കൊക്കെ മേടിച്ചിരുന്നു. അപ്പാപ്പൻ്റെ വകകൾക്ക് കേക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരൊന്ന് വരാമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ മുത്താക്കല്ല, അപ്പോൾ പിന്നെ വണ്ടിയില്ല, ഞങ്ങൾക്ക് ഒറ്റ വണ്ടിയേ ഉള്ളൂ. അപ്പാപ്പൻ്റെ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടെയും കുട്ടികളും ഞങ്ങളും കൂടെ പോകുന്നതാണ്. ബാക്കിയുള്ളവരൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അവർക്ക് ഇതിൻ്റെ കേക്കിൻ്റെ പീസൊക്കെ ആണ് കൊണ്ടുകൊടുത്തു. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ ലുലു, സോറി, ഞാൻ ഫസ്റ്റിലേ ഇതിൽ ലുലു എന്ന് അറിയാതെ പറഞ്ഞതാണ് കേട്ടോ. ലുലു അല്ല, സോറി, നീളയിൽ. നീളയിൽ വന്നപ്പോൾ തിരക്കൊന്നുമില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായി വന്നിട്ട്. ലാസ്റ്റൊക്കെ നല്ല തിരക്കായി വന്ന്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ. ആ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ഫാമിലി. പിന്നെ കുട്ടികൾക്ക് നല്ല കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കണം എന്താ വെച്ചാൽ, അവിടെ നമ്മൾ ചെന്നപ്പം മുതൽ ഭയങ്കര സിനിമാ പാട്ട് ഇട്ടിരുന്നു. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അത് കാരണമാണ് ഞാനിവിടെ ഓൺ വോയിസ് കൊടുക്കണേ കേട്ടോ. കാരണം ഇവിടെ ഒക്കെ ഇവർ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ സോങ് കയറുന്നുണ്ട്. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ട് ഇനി വീണ്ടും 2 പണി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊടുക്കണം. പിന്നെ ഇവർ ഇവിടെ കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ കളിക്കുന്ന സ്ഥലത്തോട്ട് അങ്ങോട്ട് പോയി. അവിടെ കുറേ സ്ഥലം, കുറേ അവർക്ക് കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഒന്നാമത് കൂടുതൽ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ പിന്നെ വരുമ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചതും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് ഇന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഫോണും ഞങ്ങൾ പോണില്ല. അങ്ങനെ ഒരു തീരുമാനത്തില്ല. പിന്നെ അനുവിനൊരു വിഷമം വേണ്ടല്ലോ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൽ കുറേ നേരം കളിച്ചു. കളിച്ചപ്പോൾ മിന്നുവിന് ഐഷുവിന് ഇതൊന്നും പോരാ. അവർ കുറച്ച് വലിയ കുട്ടികളായില്ല, അവർ വേറെ ലേമൊക്കെ പോകണം. അപ്പോൾ പിള്ളേർ മറ്റൊരു രണ്ടാളും പിന്നാലെ പോണത് മേടിച്ചിട്ട് അവർ പതുക്കെ പതുക്കെ ഇങ്ങനെ വല്ല ഒഴിഞ്ഞു പോയി. പിന്നെ കെൻസും ഇഷബേബിയും കൂടി ഇതിമ്മ കുറേ കളിച്ചു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കെൻസിനും ഇഷബേബിക്കും ഇതും എടുത്ത്. പിന്നെ അവിടെ കുറേ പാട്ട് കേൾക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണമെന്നായി. പിന്നെ കുപ്പും ആപ്പാപ്പയും കൂടി അവരിട്ട് കുറേ കളിച്ചു. പക്ഷെ നല്ല രസമായിരുന്നു. കുറേ ദിവസമായിട്ട് ഇവിടുത്തെ പിന്നെ ഇന്നല്ലോ എന്ന് പറയാം. കുറേ ദിവസമായിട്ട് നിളപ്പറക്കിൽ വന്നിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര രസം. ഇങ്ങനെ കാറ്റം കൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കുട്ടികളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ അടിപൊളിയാണ്. പിന്നെ അനുവിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, അനുവിൻ്റെ കുറേ വീഡിയോസ് എടുത്തു. അവൾക്ക് ഇൻസ്റ്റയിൽ ഇടാനുള്ളതും എല്ലാം ഇതും എടുത്ത് ബർത്ത്ഡേ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ചെമ്പിക്ക വന്ന് കുറേ സ്നാക്സും ചായയൊക്കെ കുടിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.